യേശുനാഥനെ അങ്ങിക്കാരാധന, ആത്മാവിലും സത്യത്തിലും ആരാധന. യേശുനാഥനെ അങ്ങിക്കാരാധന, ആത്മാവിലും സത്യത്തിലും ആരാധന. ജീവിതയാത്രയിൽ തിരുസാന്നിധ്യം വേണം, സുഖദുഃഖവേളയിൽ എൻ കൂടെ വേണം. ജീവിതയാത്രയിൽ തിരുസാന്നിധ്യം വേണം, സുഖദുഃഖവേളയിൽ എൻ കൂടെ വേണം. ജീവനേ, ജീവന്റെ ജീവനേ, സ്വന്തമേ എൻ യേശുവേ. ജീവനേ, ജീവന്റെ ജീവനേ, സ്വന്തമേ എൻ യേശുവേ. ജീവിതയാത്രയിൽ തിരുസാന്നിധ്യം വേണം, സുഖദുഃഖവേളയിൽ എൻ കൂടെ വേണം. ജീവിതയാത്രയിൽ തിരുസാന്നിധ്യം വേണം, സുഖദുഃഖവേളയിൽ എൻ കൂടെ വേണം. നീ കൽപ്പിച്ച ശാന്തമായിടും ആതിരയ്ക്കും കടലലകൾ, നീ കൽപ്പിച്ച ശാന്തമായിടും ആതിരയ്ക്കും കടലലകൾ. ജീവനേ, ജീവന്റെ ജീവനേ, സ്വന്തമേ എൻ യേശുവേ. 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 ഈശോയിലെ ഏറ്റവും പ്രിയമുള്ള ഈശോയുടെ പ്രിയപ്പെട്ട മകളെ, പ്രിയപ്പെട്ട മകനെ, പുതിയ ദിനത്തിൽ ഇതാ പുതിയ സ്നേഹം നമ്മളിലേക്ക് ഒഴുക്കുവാൻ ദിവ്യകാരുണ്യ ഈശോ നമ്മുടെ മുന്നിൽ ആഗതനായിരിക്കുന്നു. ഈശോയുടെ മുമ്പിൽ നമുക്കായിരിക്കാം ദിവ്യകാരുണ്യത്തിലേക്ക് മിഴികൾ തുറക്കാം. അവനെ നോക്കുന്നവരെല്ലാം പ്രകാശിക്കും. ജീവിതത്തിലെ രോഗത്തിൻ്റെ, തകർച്ചയുടെ ഇരുളുകൾ മാറ്റുവാൻ കഴിയുന്ന ഒരു ദൈവം ഈ ദിവ്യകാരുണ്യത്തിലുണ്ട്. തോബീത്തിൻ്റെ പുസ്തകം 13:6 തിരുവചനത്തിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നു: പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ നിങ്ങൾ കർത്താവിങ്കിലേക്ക് തിരിയുവിൻ. അവിടുത്തെ സന്നിധിയിൽ സത്യസന്ധമായി വ്യാപരിക്കുകയും ചെയ്താൽ അവിടുന്ന് നിങ്ങളെ കടാക്ഷിക്കും, നിങ്ങളിൽ നിന്ന് മുഖം മറയ്ക്കുകയില്ല. പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ സർവശക്തിയോടുകൂടി ഈ ദിവ്യകാരുണ്യത്തിലേക്ക് നമുക്ക് തിരിയാം. നമ്മെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിച്ച് നമുക്കവിടുത്തെ ആരാധിക്കാം. ആരാധിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഭാരങ്ങൾ നീങ്ങിപ്പോകും. ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മുടെ ഭക്ഷ്യവും പാനീയവും അവിടുന്ന് ആശീർവദിക്കും. ആരാധിക്കുമ്പോൾ നമ്മുടെ രോഗങ്ങളിൽ സൗഖ്യം ഒഴുകിയിറങ്ങും. ആരാധിക്കുമ്പോൾ നാം കടന്നു പോകുന്ന വഴികളിലെ, മേഖലകളിൽ നമുക്ക് നേരിടാവും സാധ്യതയുള്ള അപകടങ്ങളും തകർച്ചകളും നീങ്ങിപ്പോകും. അന്ധകാര ശക്തികൾ ഒരുക്കുന്ന കെണികൾ നമ്മളിൽ നിന്ന് അകന്നുപോകും. വേടൻ്റെ കെണിയിൽ നിന്ന് നമ്മെ രക്ഷിക്കുന്ന ആരാധനയുടെ ഈ നിമിഷം നമുക്ക് പൂർണ്ണമായിട്ട് നമ്മെ തന്നെ സമർപ്പിക്കാം. വചനം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു: അവിടുന്ന് നിങ്ങൾക്ക് ചെയ്ത നന്മയെപ്പറ്റി ചിന്തിക്കുവിൻ, ഉച്ചത്തിൽ അവിടത്തേക്ക് കൃതജ്ഞതയർപ്പിക്കുവിൻ, നീതിയുടെ കർത്താവിനെ സ്തുതിക്കുവിൻ, യുഗങ്ങളുടെ രാജാവിനെ പുകഴ്ത്തുവിൻ,
പ്രവാസിയായി വസിക്കുന്ന നാട്ടിൽ വച്ച് ഞാൻ അവിടത്തെ സ്തുതിക്കുന്നു. പാപികളായ ജനതയോട് അവിടുത്തെ ശക്തിയും മഹത്വവും പ്രഘോഷിക്കുന്നു. പാപികളെ പിന്തിരിയുവിൻ, അവിടുത്തെ മുൻപിൽ നീതി പ്രവർത്തിക്കുവിൻ. അവിടുന്ന് നിങ്ങളെ സ്വീകരിക്കുകയും നിങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യുകയില്ലെന്ന് ആരറിഞ്ഞു? നമുക്ക് ഈ തിരുവചനങ്ങളിലേക്ക് ശ്രദ്ധ കൊടുത്തുകൊണ്ട് അത് സ്വീകരിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തെ ആരാധിക്കാം, ദൈവത്തിലേക്ക് തിരിയാം. യേശുനാഥനെ അങ്ങേക്ക് ആരാധന, ആത്മാവിലും സത്യത്തിലും ആരാധന. യേശുനാഥനെ അങ്ങേക്ക് ആരാധന, ആത്മാവിലും സത്യത്തിലും ആരാധന. ജീവിതയാത്രയിൽ തിരുസാന്നിധ്യം വേണം, സുഖദുഃഖവേളയിൽ എൻ കൂടെ വേണം. ജീവിതയാത്രയിൽ തിരുസാന്നിധ്യം വേണം, സുഖദുഃഖവേളയിൽ എൻ കൂടെ വേണം. ജീവനേ ജീവന്റെ ജീവനേ, സ്വന്തമേ എന്നേശുവേ. യേശുവേ നോക്കി പാടാം. ജീവനേ ജീവന്റെ ജീവനേ, സ്വന്തമേ എന്നേശുവേ. ജീവനേ ജീവന്റെ ജീവനേ, സ്വന്തമേ എന്നേശുവേ. ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ പ്രാർത്ഥനാപൂർവം ശാന്തതയോടെ ഇരിക്കാം. തിരുവചനം പറയുകയാണ്, ശാന്തമാവുക, ഞാൻ ദൈവമാണെന്നറിയുക. ശാന്തതയോടെ ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കിക്കൊണ്ട് ഈശോയുടെ തിരുമൊഴികൾ നമുക്ക് ശ്രവിക്കാം. തിരുവചനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്കിന്ന് നൽകുന്ന അനുഗ്രഹം സ്വീകരിക്കുവാനായിട്ടൊരുങ്ങാം. 128 സങ്കീർത്തനം. കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. നിന്റെ അധ്വാന ഫലം നീ അനുഭവിക്കും, നീ സന്തുഷ്ടനായിരിക്കും, നിനക്ക് നന്മ വരും. നിന്റെ ഭാര്യ ഭവനത്തിൽ ഫലസമൃദ്ധമായ മുന്തിരി പോലെയായിരിക്കും. നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലുവുതൈകൾ പോലെയും. കർത്താവിൻ്റെ ഭക്തൻ ഇപ്രകാരം അനുഗ്രഹീതനാകും. കർത്താവ് സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ. നിന്റെ ആയുഷ്കാലം അത്രയും നീ ജെറുസലേമിൻ്റെ ഐശ്വര്യം കാണും. മക്കളുടെ മക്കളെ കാണാൻ നിനക്കിട വരട്ടെ. ഇസ്രായേലിന് സമാധാനമുണ്ടാകട്ടെ. ഈശോയിൽ പ്രിയമുള്ളവരെ, ഈ തിരുവചനം നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെച്ച് നമ്മുടെ കുടുംബങ്ങളെ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കാം. ഇന്ന് നമ്മുടെ കുടുംബം ഏതവസ്ഥയിലാണ്? പരസ്പരം സ്നേഹവും ഐക്യവും സഹകരണവുമുള്ള കുടുംബമാണോ? ജീവിത പങ്കാളികൾ തമ്മിൽ, മാതാപിതാക്കൾ തമ്മിൽ, മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധത്തിൽ, സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ, അയൽവക്കാരുമായുള്ള ബന്ധങ്ങളിൽ, നമ്മുടെ ജീവിതത്തിൽ ഈശോ ആഗ്രഹിക്കുന്ന സമാധാനവും സന്തോഷവും ഐക്യവും സഹകരണവുമുണ്ടോ? ഇല്ലെങ്കിൽ ഈ ദിനത്തിൽ ഈശോ നമ്മുടെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കുവാൻ ആഗ്രഹിക്കുന്നു. കുടുംബങ്ങളിൽ ദൈവകൃപ ഒഴുക്കി നസ്രത്തിലെ തിരുക്കുടുംബം പോലെ പ്രാർത്ഥനയുടെയും സ്നേഹത്തിൻ്റെയും വിശുദ്ധിയുടെയും അനുഗ്രഹത്തിൻ്റെയും ഇടങ്ങളാക്കി മാറ്റുവാൻ ഈശോ ആഗ്രഹിക്കുകയാണ്. ഈശോയിൽ പ്രിയമുള്ളവരെ, ലോകമാകുന്ന മഹാസമുദ്രത്തിൽ കാറ്റും കോളും ഇളകി മനുഷ്യനെ ഭയപ്പെടുത്തുമ്പോൾ അവൻ അഭയം കൊടുക്കുന്ന തുറമുഖമാണ് കുടുംബം. അവൻ അഭയം നൽകുന്ന ഇടമാണ് ഭവനം. കുടുംബജീവിതം മനുഷ്യന് ദൈവം നൽകിയിരിക്കുന്ന അമൂല്യമായ ദാനമാണ്. കുടുംബം അനുഗ്രഹമാകുന്നില്ലെങ്കിൽ വ്യക്തികൾ അനുഗ്രഹിക്കപ്പെടില്ല. വിശുദ്ധമായ കുടുംബങ്ങളിൽ വിശുദ്ധമായ വ്യക്തികൾ വളർന്നു വരും. കുടുംബം നമുക്ക് വളരെ ഗൗരവമായി ഈ ദിനത്തിലെടുക്കാം.
മനുഷ്യൻ്റെ ഏകാന്തത മാറ്റുവാൻ കുടുംബത്തിന് മാത്രമേ സാധിക്കൂ. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അവൻ അനുഭവിക്കുന്ന സ്വകാര്യതകൾ, നൊമ്പരങ്ങൾ, വേദനകൾ അവനെ ആശ്വസിപ്പിക്കുവാൻ കുടുംബത്തിന് മാത്രമേ സാധിക്കൂ. കാരണം കുടുംബം രൂപപ്പെടുത്തുന്നത് ദൈവമാണ്. കുടുംബത്തിൻ്റെ നാഥനായി അവിടെ ദൈവം വസിക്കുമ്പോൾ അവൻ്റെ ജീവിതം അനുഗ്രഹമായിട്ട് മാറും. നഷ്ടപ്പെട്ട ജീവിത സന്തോഷത്തിൻ്റെ താക്കോൽ ഇന്ന് മനുഷ്യൻ അന്വേഷിക്കുന്നത് കുടുംബത്തിന് വെളിയിലാകും എന്നുള്ളത് ഒരു ദുഃഖകരമായ കാര്യമാണ്. ജീവിതത്തിൽ നഷ്ടപ്പെട്ട സന്തോഷങ്ങൾ കണ്ടെത്തുവാനായി നാം ആയിരിക്കുന്ന കുടുംബങ്ങളിൽ നിന്ന് അകലങ്ങളിലേക്ക് നമ്മൾ അന്വേഷിക്കുമ്പോൾ അത് നമുക്ക് വൈരുദ്ധ്യമാണ്. അത് കണ്ടെത്താൻ പറ്റാത്ത വിധം അകലങ്ങളിലേക്ക് നീങ്ങുമെന്ന് തിരിച്ചറിയണം. കുടുംബത്തിൽ കണ്ടെത്തേണ്ട സന്തോഷം ആധുനിക മനുഷ്യൻ ഇന്ന് മദ്യത്തിനും മയക്കുമരുന്നിനും ജടികതയ്ക്കും തെറ്റായ ജീവിത സാഹചര്യങ്ങളിലേക്കും കടന്നു ചെന്ന് അത് കണ്ടെത്താനായിട്ട് അവൻ സന്തോഷം തിരയുകയാണ്. നിശാഗ ക്ലബുകളിലും അസന്മാർഗീയ ജീവിതത്തിലൂടെയൊക്കെ കടന്നു ചെന്ന് അവൻ അവൻ്റെ ഉള്ളിലെ ശൂന്യത മാറ്റുവാൻ, അവൻ്റെ ഉള്ളിലെ നിരാശ മാറ്റുവാൻ അവൻ പരിശ്രമിക്കുന്നു. എന്നാൽ അത് കണ്ടെത്തുന്നില്ല എന്നുള്ളത് വലിയൊരു യാഥാർത്ഥ്യമാണ്. പ്രിയമുള്ളവരെ, മാതാപിതാക്കളുടെ സ്നേഹവും കരുത്തും ആസ്വദിച്ച് കണ്ട് വളരുവാനായിട്ട് മക്കൾക്ക് കഴിയണം. നമ്മുടെ കുടുംബങ്ങളിൽ അപ്രകാരം ആകുമ്പോഴാണ് നല്ല വ്യക്തിത്വങ്ങൾ രൂപപ്പെടുന്നത്. നമ്മുടെ മക്കൾ ഇന്ന് നിരാശയ്ക്കും വേദനയ്ക്കും അതുപോലെ തന്നെ മദ്യത്തിനും മയക്കുമരുന്നിനുമൊക്കെ അടിമപ്പെടുന്നുണ്ടെങ്കിൽ കുടുംബത്തെ നമ്മൾ ഗൗരവമായി എടുക്കാതെ പോകുന്നത് കൊണ്ടാണ്. ഒരു പിതാവിന് തൻ്റെ മകന് കൊടുക്കുവാൻ, തൻ്റെ മകൾക്ക് കൊടുക്കുവാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം ആ അപ്പൻ അമ്മയെ സ്നേഹിക്കുന്നു എന്നത് ആ മക്കൾ കണ്ടു വളരുന്നതാണ്. എൻ്റെ അപ്പൻ എൻ്റെ അമ്മയെ സ്നേഹിക്കുന്നത് മക്കൾ കണ്ടു വളരുമ്പോൾ മക്കളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. ഒരമ്മയ്ക്ക്, ഒരു സ്ത്രീക്ക് തൻ്റെ മക്കൾക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ മനോഹരമായ സമ്മാനമെന്ന് പറയുന്നത് ആ മക്കൾ കാണണം എൻ്റെ അമ്മ ഞങ്ങളുടെ അപ്പനെ സ്നേഹിക്കുന്നു എന്നത്. അതേ പ്രിയമുള്ളവരെ, ഇന്ന് നാം ആയിരിക്കുന്ന കുടുംബങ്ങളിൽ ഇത് കാണുന്നുണ്ടോ? ഇതനുഭവിക്കുവാൻ മക്കൾക്ക് കഴിയുന്നുണ്ടോ? ശിക്ഷിക്കപ്പെടാതെ നശിച്ചു പോയിട്ടുള്ള കുട്ടികളെക്കാൾ അനേകം മടങ്ങ് കുട്ടികൾ ഇന്ന് നമ്മുടെ ഭവനങ്ങളിൽ സ്നേഹം കിട്ടാതെ നശിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ കുട്ടികൾ ഇന്ന് സ്നേഹം കിട്ടാതെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൻ്റെയും അമ്മയുടെയും സ്നേഹം ഒരുമിച്ച് കുട്ടികൾക്ക് കിട്ടണം. കുട്ടികൾ സ്നേഹത്വവും കുട്ടികൾക്ക് സ്നേഹവും അംഗീകാരവും സമൃദ്ധിയും ഭവനങ്ങളിൽ നിന്നാണ് ലഭിക്കേണ്ടത്. നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഈശോയെ കൊടുക്കാം. ഈശോയെ നമ്മുടെ കുടുംബങ്ങളിലേക്ക് വിളിക്കാം. പിതൃത്വം മഹത്വമേറിയതും മാതൃത്വം മധുരമേറിയതുമാണെന്ന് വിസ്മരിക്കുമ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ തകർച്ചകൾ കടന്നു വരും. വിശ്വസ്തത നഷ്ടപ്പെടുമ്പോൾ, അവിശ്വസ്തതയുടെ അന്ധകാര ശക്തികൾക്ക് വ്യക്തികൾ അടിമപ്പെടുമ്പോൾ നമ്മുടെ കുടുംബങ്ങളിലെ സന്തോഷം നഷ്ടപ്പെടും. പ്രിയമുള്ളവരെ, ഈ അടുത്ത സമയത്ത് ഒരു കുടുംബം എന്നെ കാണാനായിട്ട് വന്നു. ഡിസംബർ 31 തീയതി 7 മണിക്ക് ആശ്രമത്തിലേക്ക് കടന്നു വന്ന ഒരു കുടുംബം വേദനയുടെ നൊമ്പരങ്ങളുമായി അവർ സംസാരിക്കാൻ തുടങ്ങി. വർഷങ്ങളായിട്ട് അവർക്ക് സ്നേഹത്തോടെ സംസാരിക്കാൻ കഴിയുന്നില്ല. വല്ലാത്ത മരവിപ്പ്, മടുത്തുവെന്ന് അവർ പരസ്പരം പറയുകയാണ്. ഞാൻ സ്നേഹത്തോടെ അവരോട് ചോദിച്ചു, നിങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാറുണ്ടോ? പെട്ടെന്ന് ആ കുടുംബനാഥൻ പറഞ്ഞത് ഇതാണ്, അച്ഛാ എന്തിനാ പ്രാർത്ഥിക്കേണ്ടത്? എന്തിനു വേണ്ടി കുടുംബ പ്രാർത്ഥന നടത്തണം? പള്ളിയിൽ പോകുന്നവരുടെ സ്വഭാവത്തിൽ മാറ്റമില്ല. എല്ലാ ദിവസവും പള്ളിയിൽ പോയിട്ട് കുടുംബത്തിൽ സമാധാനമില്ലല്ലോ അച്ഛാ, പിന്നെ എന്തിനാ പ്രാർത്ഥിക്കേണ്ടത്? ഞാൻ ആ മനുഷ്യനോട് സ്നേഹത്തോടെ ചോദിച്ചു, സഹോദര നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടോ? പെട്ടെന്ന് അതേ അവരുടെ കൂടെ വന്ന മൂത്ത മകള് ഇപ്രകാരം പറയുകയാണ്, അച്ഛാ ക്രിസ്മസിന് പോലും പള്ളിയിൽ പോകാനായിട്ട് കഴിഞ്ഞിട്ടില്ല, വീട്ടിൽ പ്രാർത്ഥിക്കാറില്ല. അമ്മയും ഞങ്ങളും പ്രാർത്ഥിച്ചാലും അപ്പൻ പ്രാർത്ഥിക്കാൻ വരില്ല. പ്രിയമുള്ളവരെ, ആ കുടുംബത്തിൻ്റെ തകർച്ചയുടെ പിന്നിൽ ഈ പ്രാർത്ഥിക്കാത്ത അപ്പൻ്റെ വാശിയല്ലേ? എല്ലാം ശരിയായിട്ടെ ഞാൻ പ്രാർത്ഥിക്കൂ എന്ന് വാശി പിടിക്കുന്ന അപ്പൻ
ഒരു കുടുംബത്തിലുണ്ടെങ്കിൽ, എല്ലാം ശരിയായിട്ടെ ഞാൻ പ്രാർത്ഥിക്കുമെന്ന് വാശി പിടിക്കുന്ന ഒരമ്മ കുടുംബത്തിലുണ്ടെങ്കിൽ, എല്ലാം ശരിയായിട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുമെന്ന് മക്കൾ വാശി പിടിക്കുന്നുണ്ടെങ്കിൽ, നീ കുടുംബം തകർക്കുന്ന വ്യക്തിയാണ്, നീ കുടുംബം തകർക്കുന്ന വ്യക്തിയാണ്. പ്രിയമുള്ളവരെ, വിദേശ രാജ്യങ്ങളിൽ കഷ്ടപ്പെടുന്ന കുടുംബനാഥന്മാരുണ്ട്, കുടുംബനാഥകളുണ്ട്. അവരുടെ സന്തോഷങ്ങളും അവരുടെ സ്വപ്നങ്ങളും എല്ലാം മാറ്റിവെച്ചിട്ട് ജീവിത കുടുംബത്തിലെ പങ്കാളിക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി വിദേശ രാജ്യങ്ങളിൽ വേദനിക്കുന്നവരുണ്ട്. അവരെയെല്ലാം ഈ നിമിഷം നമുക്ക് ഓർക്കാം, കുടുംബങ്ങളെ ഗൗരവമായി എടുക്കാം. പ്രിയപ്പെട്ട സഹോദര, പ്രിയപ്പെട്ട സഹോദരി, പ്രിയപ്പെട്ട മകളെ, പ്രിയപ്പെട്ട മകനെ, ജീവിതഭാരവുമായി നീ വേദനിക്കുകയാണോ? ഈ അൾത്താരയിൽ, ഈ ദിവ്യകാരുണ്യത്തിൽ ഈശോയുടെ മുമ്പിൽ നിന്റെ ഭാരമിറക്കി വയ്ക്കുക. ഈശോ പറയുകയാണ്, മകളെ, മകനെ, ഞാൻ നിന്റെ കൂടെയില്ലേ? ഇമ്മാനുവലായ ഞാൻ, ഇമ്മാനുവലായ ദൈവത്തിന് അസാധ്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഞാൻ ഇമ്മാനുവലാണ്. നിന്റെ തളർച്ചയിൽ, നിന്റെ നൊമ്പരങ്ങളിൽ, നിന്റെ നിരാശയിൽ, നിന്റെ തകർന്ന മനോഭാവങ്ങളിൽ ഇതാ എന്നെ വിളിക്ക്, ഞാൻ കടന്നു വരാം, ഞാൻ നിന്നെ സൗഖ്യപ്പെടുത്താം. എല്ലാ നൊമ്പരങ്ങളും ആരോടും പരിഭവമില്ലാതെ, ആരെയും കുറ്റപ്പെടുത്താതെ നമുക്കത് ഏറ്റെടുത്തുകൊണ്ട് ഈശോയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ, എൻ്റെ കുടുംബത്തെ രക്ഷിക്കണമേ. താങ്ങുന്ന ദൈവം കൂടെയുള്ളപ്പോ തളരുന്നതെന്തേ കുഞ്ഞേ, തളരുന്നതെന്തേ കുഞ്ഞേ. താങ്ങുന്ന ദൈവം കൂടെയുള്ളപ്പോ തളരുന്നതെന്തേ കുഞ്ഞേ, തളരുന്നതെന്തേ കുഞ്ഞേ. തകർച്ചകളെല്ലാം നന്മയായി മാറ്റും, തുണയായി നിൽക്കും അനുഗ്രഹമേകും. ഇമ്മാനുവേൽ, ഇമ്മാനുവേൽ. താങ്ങുന്ന ദൈവം കൂടെയുള്ളപ്പോ തളരുന്നതെന്തേ കുഞ്ഞേ, തളരുന്നതെന്തേ കുഞ്ഞേ. ഈശോയിൽ പ്രിയമുള്ള മക്കളെ, കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ നമ്മുടെയൊക്കെ അധ്വാനം വ്യർത്ഥമാണ്. നമ്മുടെയൊക്കെ കഴിവും ഇടുക്കും യോഗ്യതയുമല്ല കുടുംബത്തെ അനുഗ്രഹമാക്കുന്നത്. പലരും ഇന്ന് തെറ്റായ ബോധ്യങ്ങൾ വച്ച് കെട്ടിടത്തിൻ്റെ വലിപ്പവും മോടിയും വർദ്ധിപ്പിച്ച് കുടുംബങ്ങളെ മനോഹരമാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഗൃഹാലങ്കാരം നടത്തിയും പൂത്തോട്ടങ്ങൾ ഉണ്ടാക്കിയും ബാങ്ക് ബാലൻസ് വർദ്ധിപ്പിച്ചും സന്തുഷ്ടമായ ഭവനം പടുത്തുയർത്താമെന്നുള്ള വ്യർത്ഥ ചിന്തയിൽ പ്രാർത്ഥിക്കാതെ, ദൈവത്തെ ആരാധിക്കാതെ, ദൈവത്തെ മഹത്വപ്പെടുത്താതെ, വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ സമയം കണ്ടെത്താതെ, കുടുംബ പ്രാർത്ഥനയ്ക്ക് സമയം കണ്ടെത്താതെ ഇന്ന് മനുഷ്യൻ ഓടുകയാണ്, അധ്വാനിക്കുകയാണ്. അവർക്കൊക്കെ ഇന്ന് ഭവനം ഒരു ഹോട്ടലായി തോന്നും. അവർക്കൊക്കെ ഇന്ന് ഭവനം ഒരു വണ്ടിയുടെ ഗ്യാരേജായിട്ട് മാറും. നമുക്കറിയാം, വാഹനങ്ങൾ ഓടിച്ചു കഴിഞ്ഞിട്ട് രാത്രിയാകുമ്പോൾ ഗ്യാരേജിൽ കൊണ്ടിടുന്നത് പോലെയാ ചിലരുടെയൊക്കെ കുടുംബജീവിതങ്ങൾ. സങ്കടത്തിൻ്റെ നൊമ്പരത്തിൻ്റെ അനുഭവങ്ങളുമായി ആ കുടുംബങ്ങളിൽ കഴിയുന്നവരുണ്ട്. കുടുംബത്തെ ഗൗരവമായി എടുക്കാതെ ഭവനം ഭക്ഷണം കഴിക്കുന്നതിനും ഉറങ്ങുന്നതിനുമുള്ള ഒരു ഇടമായി മാത്രം കാണുന്ന അനേകരുണ്ട്. ഭക്ഷണം കഴിക്കാനും ഉറങ്ങാനുമുള്ള ഒരു സ്ഥലം, അതെ പ്രിയമുള്ളവരെ, അങ്ങനെയല്ല ദൈവം കുടുംബത്തെ രൂപപ്പെടുത്തുന്നത്. കുടുംബമെന്ന് പറയുന്നത് പരസ്പരം സ്നേഹിക്കുവാൻ, പരസ്പരം ആശ്വസിപ്പിക്കുവാൻ, പരസ്പരം അംഗീകരിക്കുവാൻ, പരസ്പരം പ്രോത്സാഹിപ്പിക്കുവാൻ, പരസ്പരം ഉൾക്കൊള്ളുവാൻ, പരസ്പരം ഭാരം വഹിക്കുവാൻ, പരസ്പരം വളർത്തുവാനുള്ള ബന്ധങ്ങളുടെ ഇടമാണ് കുടുംബം. ദൈവത്തെ ആരാധിക്കുന്ന ഇടമാണ് ഭവനമെന്ന് പറയുന്നത്. ദേവാലയമാണ് ഭവനമെന്ന് പറയുന്നത്, ഒരു ദേവാലയമാണ്. അപ്പൻ്റെ കുടുംബത്തോട് ബന്ധമുണ്ടാകണം, അമ്മയുടെ കുടുംബത്തോട് ബന്ധമുണ്ടാകണം, ഇടവകയാകുന്ന കുടുംബത്തോട് നമുക്ക് ബന്ധമുണ്ടാകണം, കേരള സഭയാകുന്ന കുടുംബത്തോട് നമുക്ക് ബന്ധമുണ്ടാകണം, ആഗോള സഭയാകുന്ന വിശ്വാസികളുടെ കുടുംബത്തോട് നമുക്ക് ബന്ധമുണ്ടാകണം.
അവിടെയുള്ള അംഗങ്ങളുമായി നമുക്ക് വ്യക്തിബന്ധമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നവരാകണം. അപ്പോൾ നമ്മുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. മറ്റുള്ളവരുടെ കുടുംബങ്ങളെ തകർക്കാൻ, മറ്റുള്ളവരുടെ കുടുംബങ്ങളിലെ വേദന കണ്ടിട്ട് അതെന്നെ ബാധിക്കുന്നില്ല എന്ന് പറഞ്ഞ് സ്വാർത്ഥതയ്ക്ക് അടിമപ്പെട്ട് ജീവിക്കുമ്പോൾ നമ്മുടെ കുടുംബങ്ങൾ തകരും. എല്ലാ നൊമ്പരങ്ങളും എല്ലാ വേദനകളും ദിവ്യകാരുണീശ്വരം മുമ്പിൽ ഇറക്കി വെച്ച് നമുക്ക് ഈശോയോട് വീണ്ടും പ്രാർത്ഥിക്കാം. എൻ്റെ ഈശോയെ, എൻ്റെ കുടുംബത്തെ രക്ഷിക്കണമേ. മുങ്ങിത്താഴുന്ന ഈ ലോകമാകുന്ന സമുദ്രത്തിൽ മുങ്ങിത്താഴുന്ന ഒരു കപ്പലായി എൻ്റെ കുടുംബം ഇന്ന് തരം താഴ്ന്നിട്ട് പോയിട്ടുണ്ടെങ്കിൽ അതിനെ പൊക്കിയെടുക്കാൻ ഈശോയ്ക്ക് കഴിയും. എൻ്റെ ഈശോയെ, എൻ്റെ കുടുംബത്തെ രക്ഷിക്കാൻ കടന്നു വരണമേ. എൻ്റെ കുടുംബത്തെ രക്ഷിക്കണമേ. എൻ്റെ ജീവിത പങ്കാളിയെ രക്ഷിക്കണമേ. എൻ്റെ മക്കളെ രക്ഷിക്കണമേ. എൻ്റെ മാതാപിതാക്കളെ രക്ഷിക്കണമേ. ആഗ്രഹിച്ച് ഈശോയെ നോക്കി പ്രാർത്ഥിക്കാം. താങ്ങുന്ന ദൈവം കൂടെയുള്ളപ്പോ തളരുന്നതെന്തേ കുഞ്ഞേ, തളരുന്നതെന്തേ കുഞ്ഞേ. താങ്ങുന്ന ദൈവം എല്ലാ വേദനകളും കൂടെയുള്ളപ്പോ തളരുന്നതെന്തേ കുഞ്ഞേ, തളരുന്നതെന്തേ കുഞ്ഞേ. തകർച്ചകളെല്ലാം നന്മയായി മാറ്റും, തുണയായി നിൽക്കും അനുഗ്രഹമേകും. എമ്മാനുവേ, എമ്മാനുവേ. താങ്ങുന്ന ദൈവം കൂടെയുള്ളപ്പോ തളരുന്നതെന്തേ കുഞ്ഞേ, തളരുന്നതെന്തേ കുഞ്ഞേ. നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് മുട്ടിന്മേലായിരിക്കാം. എല്ലാം ശരിയായിട്ടെ ഞാൻ പ്രാർത്ഥിക്കൂ എന്ന് പറയുന്ന നിന്റെ വാശിയും വെറുപ്പും ഈശോയുടെ മുമ്പിൽ ഇറക്കി വയ്ക്കുക. എൻ്റെ ഭവനത്തിൽ ഒരു കൃത്യനിഷ്ഠയോടെ കുടുംബ പ്രാർത്ഥന നടത്തുമെന്ന് നീ തീരുമാനമെടുത്താൽ കർത്താവ് നിന്റെ കുടുംബത്തെ പണിയാൻ ആരംഭിക്കും. കർത്താവ് പണിതാൽ നിന്റെ കുടുംബത്തിൽ സമാധാനവും ഐശ്വര്യവും ദൈവിക കൃപകളും ഒഴുകിയിറങ്ങും. മുട്ടുകൾ മടക്കി ഈശോയ്ക്ക് വാക്കുകൊടുക്കുക. എൻ്റെ കുടുംബത്തിൽ ഞാൻ എൻ്റെ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഒരുമിച്ച് കൂടും. വാശിയും വെറുപ്പും എല്ലാം മാറ്റി ഞാൻ എൻ്റെ കുടുംബ പ്രാർത്ഥനയിൽ എൻ്റെ പങ്കാളിയോട്, എൻ്റെ മക്കളോട്, മാതാപിതാക്കളോട് ഐക്യപ്പെടും. തീരുമാനമെടുത്തുകൊണ്ട് എല്ലാ നിയോഗങ്ങളും ഈശോയുടെ മുമ്പിൽ സമർപ്പിക്കുക. കുടുംബത്തെ തകർക്കുന്ന എല്ലാ പൈശാചിക നാരികാന്ധകാര ശക്തികളെയും, കുടുംബ ബന്ധത്തിൻ്റെ വിശുദ്ധി തകർക്കുന്ന, ഐക്യം തകർക്കുന്ന, വളർച്ച തകർക്കുന്ന എല്ലാ തിന്മകളെയും യേശുവിൻ്റെ നാമത്തിൽ ബന്ധിച്ച് ശാസിച്ച് പ്രാർത്ഥിക്കാൻ പോകുന്നു. എല്ലാവരും അതിനം തുറന്ന് സ്തുതിക്കട്ടെ. യേശു നാമം വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ ഈശോയെയും അങ്ങയുടെ തിരുകുരിശിൻ ചുവട്ടിൽ എന്നെയും എൻ്റെ കുടുംബാംഗങ്ങളെയും എൻ്റെ ബന്ധുമിത്രാദികൾ, പൂർവികർ, തലമുറ, തറവാട്, മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, ജീവിത പങ്കാളികൾ, മക്കൾ, ബന്ധുക്കൾ, സ്നേഹിതർ, ഉപകാരികൾ, അയൽവക്കക്കാർ, ശത്രുക്കൾ, മിത്രങ്ങൾ, ഇന്ന് വരെ ഞങ്ങളുമായി ഇടപഴകിയിട്ടുള്ള സകലരെയും അങ്ങയുടെ കുരിശിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്നു. അങ്ങയുടെ തിരുശരീരത്തിൽ നിന്ന് ഇറ്റിറ്റ് വീണുകൊണ്ടിരിക്കുന്ന വിടുതലിൻ്റെ ശക്തിയുള്ള തിരുരക്തം ഞങ്ങൾ ഓരോരുത്തരുടെയും ശിരസ് മുതൽ ഉള്ളംകാൽ വരെ ഒഴുക്കണമേ. ഈശോയെ, അങ്ങേക്ക് മാത്രമേ ഞങ്ങളെ രക്ഷിക്കുവാൻ കഴിയുകയുള്ളൂ. ഈശോയെ, അങ്ങേക്ക് മാത്രമേ ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കുവാൻ കഴിയുകയുള്ളൂ എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു, പ്രഖ്യാപിക്കുന്നു, ഏറ്റുപറയുന്നു. ഈശോയെ, ഞങ്ങളുടെ പറമ്പിനെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ആ ഭവനത്തിൻ്റെ നാല് അതിരുകളെയും 16 കോണുകളെയും ഭവനത്തിനകത്തും പുറത്തുമുള്ള എല്ലാ ഉപയോഗ വസ്തുക്കളെയും പക്ഷിമൃഗാദികളെയും വസ്തുവകകളെയും കൃഷിയിടങ്ങളെയും അവിടുത്തെ കുരിശിൻ ചുവട്ടിൽ സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് സ്വന്തമായി ലഭിച്ചിട്ടുള്ള ഭൂമികളിൽ ഇന്നോളം നടന്നു നീങ്ങിയ വ്യക്തികളിലൂടെ കടന്നു വന്ന വസ്തുക്കളിലൂടെ പലവിധത്തിൽ അശുദ്ധമാക്കപ്പെട്ട എല്ലാ സ്ഥലങ്ങളെയും അന്തരീക്ഷത്തെയും വിശുദ്ധീകരിക്കുന്ന അഗ്നിയായ പരിശുദ്ധാത്മാവിനായി സമർപ്പിക്കുന്നു. ഏകദൈവ വിശ്വാസത്തിന് നിരക്കാത്ത എല്ലാ തിന്മകളെയും, വിഗ്രഹ ആരാധനകളെയും, ആചാര അനുഷ്ഠാനങ്ങളെയും, അബദ്ധ സിദ്ധാന്തങ്ങളെയും, അന്ധവിശ്വാസങ്ങളെയും, പൂജാവിധികളെയും, പാവപ്പെട്ടവരുടെ വേദനയുടെ കണ്ണുനീരോ പിടിച്ചുപറിക്കലിലൂടെ തട്ടിയെടുക്കലിലൂടെ ഞങ്ങൾ ഏതെങ്കിലും സ്വന്തമാക്കിയ അവസ്ഥകളോ വസ്തുക്കളോ ഉണ്ടെങ്കിൽ
ആ ജടികഭാവ അവസ്ഥകൾ, ആത്മഹത്യ, ഭ്രൂണഹത്യ, കൊലപാതകം, മറ്റു മാരകഭാവങ്ങൾ തുടങ്ങിയവയിലൂടെ ദൈവ സാന്നിധ്യത്തിന് തടസ്സം സൃഷ്ടിച്ചിരിക്കുന്ന എല്ലാ സാഹചര്യങ്ങളെയും തിരുരക്ത അഭിഷേകത്തിലൂടെ വിടുതൽ നൽകി അനുഗ്രഹിക്കണമേ. ദിവ്യകാരുണ്യത്തിൻ്റെ ശക്തിയാൽ ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ സ്വർഗമൊഴുക്കുന്ന കൃപയുടെ ശക്തിയാൽ എല്ലാ അന്ധകാര ശക്തികളെയും, പൈശാചിക ശക്തികളെയും, സാത്താൻ്റെ ശക്തികളെയും, തിന്മയുടെ ശക്തികളെയും കത്തിച്ച് ചാമ്പലാക്കി ബന്ധനങ്ങളെ കെട്ടഴിച്ച് വിടുതൽ നൽകി ദൈവിക ശക്തിയും അഭിഷേകവും സൗഖ്യവും പ്രദാനം ചെയ്ത് ദൈവമക്കളുടെ സ്വാതന്ത്ര്യം അനുഭവിക്കാനുള്ള കൃപ ഞങ്ങൾക്ക്, ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് നൽകണമേ. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. യേശുവേ കരുണയായിരിക്കണമേ. കർത്താവായ ഈശോയെ ഞങ്ങളുടെ മേലും ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ മേലും കരുണയായിരിക്കണമേ. ഞങ്ങളുടെ പൂർവികരുടെ മേൽ കരുണയായിരിക്കണമേ. ദൈവപിതാവേ ആരാധന, പുത്രനായ ദൈവമേ ആരാധന, പരിശുദ്ധാത്മാവായ ദൈവമേ ആരാധന. കർത്താവായ ഈശോയെ അങ്ങയുടെ തിരുരക്ത കോട്ട, പരിശുദ്ധാത്മാവിന്റെ അഗ്നിക്കോട്ട, പരിശുദ്ധ അമ്മയുടെ ജപമാല കോട്ട, വിശുദ്ധ യൗസേ പിതാവിന്റെയും വിശുദ്ധ ദൂതരുടെയും സംരക്ഷണ കോട്ട, വിശുദ്ധാത്മാക്കളുടെ സുഹൃത്ത സംരക്ഷണ കോട്ട ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഉപകാരികൾക്കും പ്രിയപ്പെട്ടവർക്കുമായി കെട്ടിയൊരുക്കണമേ. ഈ സ്ഥലങ്ങളിൽ നിന്ന്, വസ്തുക്കളിൽ നിന്ന് കടന്നു വരുവാൻ സാധ്യതയുള്ള എല്ലാ തിന്മയുടെ സാന്നിധ്യങ്ങളിൽ നിന്നും, പൈശാചിക ശക്തികളുടെ കുടില തന്ത്രങ്ങളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും കാത്തു സംരക്ഷിക്കണമേ. പരിശുദ്ധ അമ്മേ, വിളിച്ചാൽ വെളിപ്പുറത്തെത്തുന്ന മാതാവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മേ, നാരകീ സർപ്പത്തിന്റെ തല തകർക്കുവാൻ സ്വർഗം അമ്മയ്ക്ക് തന്നിരിക്കുന്ന അധികാരം ഉപയോഗിച്ച് ഞങ്ങളെ തകർക്കുവാൻ ശ്രമിക്കുന്ന എല്ലാ പൈശാചിക നാരകീ അന്ധകാര ശക്തികളെയും ദുർഭൂതങ്ങളെയും അമ്മയുടെ കാൽക്കീഴിലാക്കി തകർത്ത് കളയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇരുകരങ്ങളും ഉയർത്തി ദിവ്യകാരുണ്യത്തിന്റെ മുമ്പിൽ എല്ലാം സമർപ്പിച്ച്, നമ്മുടെ കുടുംബാംഗങ്ങളെ സമർപ്പിച്ച്, മക്കളെ സമർപ്പിച്ച്, മാതാപിതാക്കളെ സമർപ്പിച്ച്, പൂർവീയ ബന്ധങ്ങളെ സമർപ്പിച്ച്, സകലരെയും സമർപ്പിച്ച് ഇരുകരങ്ങളും ദൈവസന്നിധിയിൽ ഉയർത്തി സ്തുതിക്കട്ടെ. ഈശോയുടെ ആശീർവാദ സമയത്ത് നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടും, വ്യക്തികൾ അനുഗ്രഹിക്കപ്പെടും, കർത്താവ് നമ്മുടെ കുടുംബങ്ങളെ പുതുക്കി പണിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഈശോ നീ വാണിടണേ എൻ കുടുംബത്തിൻ നാഥനായി, ഈശോ നീ വാണിടണേ എൻ കുടുംബത്തിൻ രാജാവായി, ഈശോ നീ വാണിടണേ എൻ കുടുംബത്തിൻ നാഥനായി, ഈശോ നീ വാണിടണേ എൻ കുടുംബത്തിലെല്ലാമായി. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.